قارئ വിധത്തിൽ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുനാഫിഖുകളെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ മുനാഫിക്കുകളെയും കാഫിരീങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണം മഥല് പറഞ്ഞിരുന്നു. ആ മഥല്, അതിലെ ഒരു മഥലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവരുടെ ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കാൻ, വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ പറയുന്ന ആ ഗണത്തിൽ ഇവരെ സംബന്ധിച്ചും നല്ല രണ്ട് ഉദാഹരണത്തിലൂടെ ഇവിടെ മനസ്സിലാക്കി തരികയാണ്. അതിൽ ഒന്ന്, ഒരു മസല് നമ്മൾ വിശദീകരിച്ചു. ഇനി അടുത്ത മസല്, ഔക സയ്യിബിൻ മിനസ്സമായി فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അതാണ് രണ്ടാമത്തെ മതം. സൂറത്തുൽ ബഖറയുടെ 19-ാമത്തെ ആയത്താണ്. ആദ്യം ഒരു വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നവന്റെ ഉദാഹരണമായി തീ കത്തിക്കാൻ, കണ്ണു കാണാൻ വേണ്ടി തീ കത്തിക്കുന്ന, കത്തിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കാൻ ആവശ്യപ്പെടുന്ന ഒരാളോട് തുലനം ചെയ്തുകൊണ്ട് വിവരിച്ചു. ഇനിയിപ്പോൾ പറയുന്നത് ഔക സയ്യിബിൻ മിനസ്സമാ, അല്ലെങ്കിൽ ഇവരുടെ ഉദാഹരണം സയ്യിബിൻ മിനസ്സമാ, ആകാശത്തു നിന്നും വർഷിക്കുന്ന ഒരു പേമാരി പോലെയാണ്, ശക്തമായ മഴ പോലെയാണ്. സയ്യിബ് എന്ന് പറഞ്ഞാൽ മേഘത്തിനും പറയും മഴക്കും പറയും. സൗബ് എന്ന മാദ്യയിൽ നിന്നാണ്, എന്ന ധാതുവിൽ നിന്നാണ് സയ്യിബ് വരുന്നത്. സൗബ് എന്ന് പറഞ്ഞാൽ ശക്തമായി, ഒരു വഖഅയോടുകൂടെ, ഒരു തഖ്സീറോടുകൂടെ എന്തെങ്കിലും കാര്യം ഇറങ്ങുക വീഴുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അതാണ്, നല്ല ശക്തമായ മഴ ആകുമ്പോ അതിന് അതിൻ്റെതായ ഒരു ശക്തിയും ചലനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ മഴ വീഴാനുള്ള കാരണമാണ് മേഘം. അപ്പോ അതിനും പറയും അത് ഔക സയ്യിബിൻ മിനസ്സമായി, അല്ലെങ്കിൽ മുഗൾ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മേൽഭാഗത്തുനിന്ന് ആകാശത്തുനിന്ന് വർഷിക്കുന്ന ശക്തമായൊരു മഴ പോലെയാണ് അവരുടെ ഉദാഹരണം. ഫീഹി ദുലുമാത്തുൻ, അതിൽ എന്തുണ്ട്? ഇരുട്ടുകൾ ഉണ്ട്, പല വിധത്തിലുള്ള ഇരുട്ടുണ്ട്. വറഅദുൻ വബർഖുൻ, ഇടിയും മിന്നും ഉണ്ട്, ഇടിയുണ്ട് മിന്നുണ്ട്. യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം, അവർ അവരുടെ വിരലുകളെ ആക്കുന്നു, തിരുകുന്നു. ഫീ ആദാനിഹിം, അവരുടെ ഹൃദയത്തെ, അവരുടെ ചെവികളിൽ, കാതുകളിൽ ആക്കുന്നു. മിനസ്സവാഇഖി, സവാഇഖിനെ തൊട്ട്, സവാഇഖ് കാരണത്താൽ. സവാഇഖ് എന്ന് പറഞ്ഞാല് ഇടുത്തി, ഇടുത്തി കാരണം, അല്ലെങ്കിൽ മേഘത്തിന്റെ ഗർജനം എന്നൊക്കെ അതിനർത്ഥം നൽകാം. അവർ എന്ത് ചെയ്യുന്നു? അവരുടെ കൈവിരലുകൾ അവരുടെ ചെവിയിൽ തിരുകുന്നു. ഹദറൽ മൗത്തി, മരണത്തെ ഭയപ്പെട്ടിട്ട്, മരണം മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, ഇടുത്തിയെ ഭയപ്പെട്ടുകൊണ്ട്, ഇടുത്തി കാരണത്താൽ അല്ലെങ്കിൽ മേഘത്തിന്റെ ഗർജനം കാരണത്താൽ അവർ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അവരുടെ കൈവിരലുകളെ അവരുടെ ചെവികളിൽ അവർ വെക്കുന്നു, തിരുകുന്നു. അല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല
കാഫിരിയങ്ങളെ വലയം ചെയ്യുന്നവനാകുന്നു എന്ന്. വീണ്ടും അല്ലാഹുത്തല പറയുകയാണ്, യക്കാദിൽ ബർഖു യഖ്തഫു അബ്സാറഹും, അവരുടെ കണ്ണുകളെ റാഞ്ചി എടുക്കാനെടുക്കും. അൽ ബർഖു ബർഖ്, ആ മിന്നൽ പിണർ അവരുടെ ദൃഷ്ടികളെ റാഞ്ചി എടുക്കാനെടുത്തു അടുക്കുന്നു. അവർക്ക് ആ മിന്നൽ പിണർ പ്രകാശം നൽകുമ്പോഴെല്ലാം മഷൗഫിഹി, ആ വെളിച്ചത്തിൽ അവർ നടക്കും. എന്നാൽ അല്പം പ്രകാശം കിട്ടുമ്പോഴെല്ലാം അവർ നടക്കുന്നു, ആ വെളിച്ചം ഉപയോഗപ്പെടുത്തി നടക്കുന്നു. ും ഇരുട്ടാകുമ്പോൾ അവർ നിശ്ചലരാവുകയും ചെയ്യുന്നു. ഖാമു, അവരവിടെ നിൽക്കും നിശ്ചലരായി, അന്തം വിട്ട് പരിഭ്രമിച്ച് അവിടെ അങ്ങനെ നിൽക്കും. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകളെയും കേൾവികളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുപോകുമായിരുന്നു, പൂർണ്ണമായി നശിപ്പിക്കുമായിരുന്നു. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിലും കഴിവുള്ളവനാകുന്നു. ഇന്നല്ലാഹു അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാകുന്നു. ഇവിടെ എന്താണ് ഇപ്പൊ ഈ ഉദാഹരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ശക്തമായ മഴ, ആ മഴ അത് രാത്രിയാണ് പെയ്യുന്നത് എന്ന് കൂട്ടുക. അപ്പൊ രാത്രി ആകുമ്പോ ആ രാത്രിയുടെ ഇരുട്ട്, മഴയും മേഘവും കാറുമൊക്കെ ആകുമ്പോ, മഴക്കാറുമൊക്കെ ആകുമ്പോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ ഒന്നും ഉണ്ടാകുകയില്ല. മേഘങ്ങളുടെ ഇരുട്ട്, ശക്തമായ മഴ പെയ്യുന്ന ആ വെള്ളത്തിന്റെ ഇരുട്ട്, അങ്ങനെ പലതരം ഇരുട്ടുകൾക്കുള്ളിൽ അതിലൂടെ നല്ല ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, അതോടൊപ്പം അവിടെ ശക്തമായ ഇരുട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക രംഗം, അതിനങ്ങനെ ഒരു ഒരു തശ്ബീഹ് മുറക്കബായിട്ട് ആകുമ്പോൾ നമ്മൾ ആ മൊത്തം ആ രൂപത്തെ ഇങ്ങനെ രൂപപ്പെടുത്തണം. അതോടൊപ്പം അതിൽ എന്തുണ്ടാകുന്നു? അല്ല ഇടിയും മിന്നും ഒക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ആളുകളാണെങ്കിൽ വഴിയിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒന്നുകിൽ യാത്രക്കാരോ മറ്റൊക്കെ ആയിരിക്കണം. അപ്പൊ ആളുകൾ അതിന്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുക, ശക്തമായ ഇരുട്ട്, കൈ പുറത്തേക്ക് കാണിച്ചാൽ ആ കൈ നമ്മുടെ കൈ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വിധമുള്ള ഇരുട്ട്, ശക്തമായ മഴ, ശക്തമായ ഇടിയും മിന്നും അതും നടക്കുന്നു. ഇടിത്തി വന്നുകൊണ്ട് നമ്മെ നമുക്ക് ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ആ മരണവെപ്രാളൽ, മരിച്ചു പോകുമോ എന്ന ഭയപ്പാടിനാൽ ആ ഇടിത്തിയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അവര് പിന്നെ കൈ അതിലേക്ക് വെക്കുന്നു, ചെവിയിലേക്ക് വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടോ അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണം, ഇവിടെ അങ്ങനെ നിന്നാ പറ്റില്ല. അതിന് അവരിങ്ങനെ അവസരം പാർത്ത് നോക്കി നിൽക്കുകയാണ്. ഈ മഴയത്ത് എങ്ങോട്ടാ പോവേണ്ടത് എന്നവർക്ക് അറിഞ്ഞുകൂടാ, വഴി അറിഞ്ഞുകൂടാ, ദിക്കറിഞ്ഞുകൂടാ, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. എപ്പോഴെങ്കിലും ഒരു മിന്നൽ പിണരിന്റെ ഒരു വെളിച്ചം, ഒരു നേരിയ വെളിച്ചം കുറച്ച് സമയമല്ലേ അത് ഉണ്ടാവുള്ളൂ, സെക്കൻഡുകളെല്ലാം നിൽക്കുള്ളൂ. ആ വെളിച്ചം കണ്ട, ആ വെളിച്ചം കൊണ്ട് കിട്ടുന്ന ആ മനസ്സിലാവുന്നിടത്തോളം അവർ നടക്കും. അതാണ്ട് പോയാലോ പിന്നൊന്നുമില്ല, അവർക്ക് ഒരു രക്ഷയുമില്ല. ഈ നിലക്കുള്ള ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിഖീങ്ങളെ, അവരുടെ അവസ്ഥയെ
അവർ എത്തിപ്പെട്ടിട്ടുള്ള അവർ ജീവിക്കുന്ന അവരുടെ പരിഭ്രാന്തി അവരുടെ വിഷമസന്ധി ആ അവസ്ഥയെ അള്ളാഹു തആല വിവരിക്കുകയാണ്. ഇവിടെ ഈ ഇതൊക്കെ കൂടി കൂടിയ ഒരു അവസ്ഥയോട് മുനാഫിക്കീങ്ങളുടെ അവസ്ഥയെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല തുലനം ചെയ്തത്. എന്നാൽ ഇവരുടെ ഓരോ വിഷയങ്ങളെയും അതിനെയും ഇതിൽപ്പെട്ട ഓരോരോ വിഷയങ്ങളോടും നമുക്ക് തുലനം ചെയ്യാം. ആദ്യമായി മുസ്റദുകളെ മുസ്റദുകളോട് തുലനം ചെയ്യാം, ഓരോരോ വിഷയങ്ങളെ. ഉദാഹരണത്തിന് സയ്യിബ്, സയ്യിബ് എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമായ സംഗതിയാണ് വെള്ളം. വെള്ളമില്ലാതെ ഒരു വസ്തുവിനും ഇവിടെ നിലനിൽപ്പില്ല. ശരിയായ നല്ല വെള്ളം കിട്ടണം, മഴ കിട്ടണം. വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, ജീവനുള്ള സകല വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ എന്തൊരു വസ്തുവിന്റെയും ഹയാത്ത് നിലനിൽക്കണമെങ്കിൽ അതിന് വെള്ളം വേണം, ശരിയായ വെള്ളം വേണം. അപ്പോൾ ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പിന് അതിന്റെ ജീവന് അതിന്റെ വളർച്ചക്ക് എല്ലാറ്റിനും ആവശ്യമായ ഒരു സംഗതിയാണ് വെള്ളം, മഴ എന്ന് പറയുന്നത്. എന്നാൽ ആത്മീയ ലോകത്തിന്റെ ഹയാത്തിന് അതിന്റെ നിലനിൽപ്പിന് അതിന്റെ വളർച്ചക്ക് അതിന് ആവശ്യമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൽ നിന്ന് ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വർഷിക്കുകയാണ്. ഇതിന്റെ മുമ്പ് പലപ്പോഴും വർഷിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. തൗറാത്തായി വർഷിച്ചിട്ടുണ്ട്, ഇഞ്ചീലായി വർഷിച്ചിട്ടുണ്ട്, സബൂറായി വർഷിച്ചിട്ടുണ്ട്, സുഹഫുകളായി വർഷിച്ചിട്ടുണ്ട്, അതൊന്നുമല്ലാതെ വെറും സാധാ വഹയികളായി വർഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന വിധത്തിൽ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർണമായ രൂപത്തിൽ അത് ഏറ്റവും ശക്തമായ രൂപത്തിൽ ഉള്ള വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെ വർഷം. വിശുദ്ധ ഖുർആൻ വർഷിക്കുകയാണ്, ആത്മാവിന്റെ ആത്മീയ ലോകത്തിന്റെ മഴയാണത്. അതിന്റെ ഹയാത്ത് കദാലിക അൻസൽനാ ഇലൈക റൂഹം മിൻ അംരിനാ, നമ്മുടെ അംറിനാൽ അല്ലെങ്കിൽ അംറിൽ നിന്നുള്ള റൂഹിനെ ആത്മാവിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആവർഷിക്കുന്നത്. ശക്തമായ മഴയാണ്. എന്നാൽ ആ ശക്തമായ മഴ പെയ്യുമ്പോൾ മുനാഫിക്കീങ്ങളുടെ അവസ്ഥ അതിൽ കുറെ ഇരുട്ടുകളെയാണ് അവർ കാണുന്നത്. മുനാഫിക്കീങ്ങളുടെ അവസ്ഥ അതിൽ കുറെ ഇരുട്ടുകൾ അവർ കാണുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ശരീര ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രധാനമായ പണി. താൽക്കാലികമായ പല ആഗ്രഹങ്ങളെയും തടയിട്ട് ശാശ്വതമായ വിജയം കൈവരിക്കാൻ ആവശ്യമായ വഴിയാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഒരു മഴ വർഷിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കണം, എങ്കിൽ തന്നെ മഴ ലഭിക്കുകയുള്ളൂ. മഴ വർഷിച്ചാൽ ആ മഴ പെയ്യുന്ന സ്ഥലത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എന്നാലോ ആത്യന്തികമായി മഴ ആവശ്യമാണ്. ആ മഴ ഇല്ല എങ്കിൽ കൃഷി നശിക്കും, ജീവിതം തന്നെ നശിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് വിശുദ്ധ ഖുർആനിനും ഉള്ളത്. വിശുദ്ധ ഖുർആൻ ആവശ്യമാണ് ആത്മീയ ലോകത്ത്. ഇവിടെ ആത്മീയമായും മനുഷ്യന്റെ സഅദത്തു ദാറയിൽ ഒരർത്ഥത്തിൽ ഭൗതികമായും ഒരു സുഖ സന്തോഷകരമായ ജീവിതം ഉണ്ടാവണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ആവശ്യമാണ്. അള്ളാഹു അത് ഇറക്കി തരിക തന്നെ വേണം. സ്വാഭാവികമായും അതിറങ്ങുമ്പോൾ അതിനെ സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മനുഷ്യനെ മനുഷ്യന്റെ മുഅ്മിനിന്റെ സ്വർഗം
മുഅ്മിനിന്റെ അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി മുഅ്മിനിന്റെ ഒരു ജയിൽ പോലെയാണ് ദുനിയാവ് അപ്പോൾ അവന്റെ ശരീര ഇച്ഛകളെ നിയന്ത്രിക്കുന്നു കുറേ തക്ക ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നല്ല ജലദോഷമുണ്ട് ഇന്ന് മുടക്കണ്ടെന്ന് കരുതിയിട്ട് കൊണ്ട് വന്നതാണ് ഇൻഷാ നോക്കട്ടെ പോണോടത്തോളം പോട്ടെ ക്ഷമിക്ക എന്താ പറഞ്ഞേ തക്കാലീഫുകൾ ഉണ്ടാവും നമസ്കരിക്കണം സുബഹി നമസ്കരിക്കണം നോമ്പ് അനുഷ്ഠിക്കണം ഇങ്ങനെ തുടങ്ങി കുറെ തക്കാലീഫുകൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസികളല്ലാത്ത ഈ സത്യനിഷേധികൾക്ക് ഈ കപടന്മാർക്ക് ഇതെല്ലാം എന്തായി അനുഭവപ്പെടുന്നു മഴവർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഇരുട്ട് പോലെ അനുഭവപ്പെടുകയാണ് ആ ഇരുട്ടായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത് അൽഹംദുലില്ലാഹ് ഇങ്ങനെ എപ്പോഴും ആവുമ്പോ പിന്നെ അൽഹംദുലില്ലാഹ് പറയണതിൽ വലിയ കാര്യമില്ല എന്നാണ് അൽഹംദുലില്ലാഹ് എപ്പോഴും പറയാ പക്ഷെ രോഗമായിട്ട് ഉള്ളതിന് ഇർഹമുക്കല്ലാഹ് പിന്നെ അല്ല പിന്നെ യോജിപ്പ് രണ്ടോ മൂന്നോ വട്ടമൊക്കെയാണ് അത് സുന്നത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് അൽഹംദുലില്ലാഹ് എല്ലാത്തിനും അൽഹംദുലില്ലാഹ് തന്നെ പക്ഷെ ആ പ്രത്യേക തശ്മീത്ത് എന്ന് പറയുന്നത് തുടർച്ചയായി ഉണ്ടാവുമ്പോ ഇല്ല എന്ന് കാണാം ഏതായാലും ശരി പിന്നെ എന്താ പറയാ ളുമാത്തുകൾ തക്കാലീഫുകൾ ആ തക്കാലീഫുകളെ ശരീര ഇച്ഛകളെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ഉള്ള അതുപോലെ ആ ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പനകൾ ഇതൊക്കെ ളുമാത്തായിട്ട് അവർക്ക് അനുഭവപ്പെടണം എന്നാൽ അതിൽ തന്നെ എന്തുണ്ട് വഅദുകളും വഈദുകളും ഉണ്ട് ഖുർആനിൽ ശക്തമായ താക്കീതുകളുണ്ട് ഇതിനെ അനുസരിച്ചില്ലെങ്കിൽ നരകം ശിക്ഷയുണ്ട് മറ്റ് അങ്ങനെ പലതും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വഈദുകൾ വരുന്നു ഈ വഴിതുകളെയാണ് അത് കേൾക്കുമ്പോഴാണ് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല ചെകിടടക്കാൻ ശ്രമിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ ആ വിശുദ്ധ ഖുർആനിൽ വരുന്ന താക്കീതുകൾ അത് കേൾക്കാൻ അവർക്ക് കേൾക്കാൻ അവർക്ക് സാധിക്കില്ല അത് സഹിക്കാൻ അവർക്ക് കഴിയില്ല അത് കേൾക്കാൻ ഇടിത്തീയോട് ഭയപ്പെടുന്നത് പോലെയാണ് ഇത്തരം അവർക്ക് ഇത് ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നവരുടെ ഒരു ഉൾവിളി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന ഭയപ്പാടുകൂടെ അത് കേൾക്കാൻ അവർ മനസ്സ് വെക്കാതെ പരമാവധി കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക അവര് യഥാർത്ഥത്തിൽ തന്നെ വിരൽ വെക്കുന്ന സ്വഭാവം അവരുടെ അവർക്കുണ്ടായിരുന്നു അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക വൽഗൗഫിഹി അത് കേൾക്കാതിരിക്കാൻ അത് വരുമ്പോ ബഹളുണ്ടാക്കുക ശത്രുക്കൾക്ക് ഉണ്ടായിരുന്നു യഥാർത്ഥ കാഫിര്യങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു മുനാഫിക്കുകളും അവരെ കൊണ്ട് ആവുന്ന വിധത്തിൽ അത് ചെയ്തിരുന്നു ഏതായിരുന്നാലും അവരുടെ അവസ്ഥ അതാണ് അത് കേൾക്കാൻ അവർക്ക് കഴിയില്ല അത് കേൾക്കുന്നത് ഇടിത്തി അനുഭവപ്പെടുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ അതെങ്ങനെയെങ്കിലും അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ കാതിൽ ചെവി എന്ത് വെക്കുന്നു വിരലുകൾ വെക്കുന്നു വിരൽ തുമ്പേ കാതിൽ വെക്കാൻ കഴിയുള്ളൂ പക്ഷേ ആ വിഷമം കൊണ്ട് വിരൽ തന്നെ കണ്ട് തരി കേൾക്കാതിരിക്കാൻ വേണ്ടി വിരൽ തന്നെ തിരുകുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ആദാ അസ്വാഭ്യാഹം എന്ന് പറഞ്ഞത് വിരലിനാണ് തിരിക ഒരു തരി കേൾക്കണ്ട എന്നുള്ള നിലക്ക് കേൾക്കാൻ വെറും ഒരു തുമ്പ് വെച്ച് മറക്കുക മാത്രമല്ല നമ്മള് പിന്നെ മജാസ് മുർസലിന്റെ ബാബിലൊക്കെ മുഖ്തസറിലും നഫായസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കുല്ല് പറഞ്ഞ് ജുസു ഉദ്ദേശിച്ചതാണ് അതിന് ഉദാഹരണം പറയാറുണ്ടത് വിരൽ വെക്കുക എന്ന് പറഞ്ഞാൽ വിരൽ തുമ്പല്ലേ വെക്കുന്നുള്ളൂ അത് ആ വിരൽ എന്ന് പറഞ്ഞിട്ട് തുമ്പന്നെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ ഉദ്ദേശിക്കും അതിന്റെ ഉദാഹരണമാണ് അത് അപ്പൊ കൊല്ല് പറഞ്ഞിട്ട് ജുസു ഉദ്ദേശിക്കുന്നതിന്റെ ഉദാഹരണം എന്നൊക്കെ അവിടെ പറയാറുണ്ട് എന്നിരുന്നാലും ശരി അവിടെ ആ കൊല്ല് പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ടാവണം അതായത് പിന്നെ എന്താണ് ഈ വെറുതൊരു വിരൽ തുമ്പ് വെച്ചിട്ട് കേൾക്കാതിരിക്കാൻ ശ്രമിക്കലല്ല വിരലിനെ ഒന്നായിട്ട് പറ്റണേ കൈ തന്നെ തിരുകും അത്ര വെറുപ്പോടുകൂടെയാണ് പേടിയോടുകൂടെയാണ് അവരതിനെ നോക്കിക്കാണുന്നത് ഖുർആനിലുള്ള വഈദുകൾ വഈദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ താക്കീതുകൾ ശിക്ഷ കൊണ്ടുള്ള താക്കീതുകൾ അതിനെ സംബന്ധിച്ച് അതാണ് ഇനി
ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവർക്ക് എന്തുണ്ടാവുന്നു, അവരുടെ ശ്രദ്ധ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ അവരുടെ ഈ പിന്നെ ഈ അവസ്ഥ ഇത് ഈ നിലക്കുള്ള ഭയപ്പാടോടുകൂടെയും പരിഭ്രാന്തിയോടുകൂടെയാണ് എങ്കിൽ തന്നെയും അവർ വളരെ ആകാംക്ഷയോടുകൂടെ അവർ ഈ മിന്നൽ പിണരുകളെ അവര് പ്രതീക്ഷിക്കുകയാണ്. അതിപ്പോ ഏതുപോലെയാണ്, എന്നിട്ട് അതിൽ ഒരു തരി വെളിച്ചം കണ്ടാൽ ആ വെളിച്ചത്തിൽ അവർ നടക്കും. അത് എന്തിനു ഉദാഹരണമായിട്ട്, മുനാഫിക്കീങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു ഖൈറുണ്ടായാൽ, എന്തെങ്കിലും ഒരു ഖൈറ് വഅദുകള് അതുപോലെ വിജയങ്ങള് ഫത്ഹുകള് അതുണ്ടായാൽ അതിനെ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കും. അപ്പൊ അവര് പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണല്ലോ എന്ന് പറയും, എന്ന് പറയാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പിന്നെ അവർ പിന്നെ എന്തെങ്കിലും താൽക്കാലികമായ ഗുണങ്ങൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് യുദ്ധത്തിൽ ഫത്ഹുണ്ടായെന്ന് വെക്ക, ആ ഫത്ഹുണ്ടായ അപ്പൊ അവര് നമ്മളെ കൂടെ കൂടാൻ നോക്കും. അല്ലദീന യതറബ്ബസൂ നബിക്കും ഫഇൻ കാന ലക്കും ഫത്ഹു മിൻ അല്ലാഹി ഖാലു അലം നക്കും മഅകും വഇൻ കാന ലിൽ കാഫിരീന നസീബുൻ ഖാലു അലം നസ്തഹ്വിദ് അലൈക്കും വനംനഅകും മിനൽ മുഅ്മിനീൻ എന്ന്. അതായത് മുഅ്മിനീങ്ങളോട് ഈ നിലക്ക് വെറുപ്പും വിദ്വേഷം ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും വിജയവും ഫത്ഹും ഗനീമത്തും ഉണ്ടായാൽ അപ്പൊ പറയും അലംനക്കും മഅകും നമ്മൾ നിങ്ങളെ കൂടെ തന്നെയാണല്ലോ. അപ്പോ ഈ ഒരു അവസ്ഥയിലും കിട്ടാവുന്ന അതിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങളെ വാരിക്കൂട്ടാൻ അവർ ശ്രമിക്കുന്നു എന്നർത്ഥം. അതിൽ അവർക്ക് ഭാഗവാക്കാവണം, പങ്കുകൊള്ളണം, ഇതായിരുന്നു അവരുടെ അവസ്ഥ. ലൗകാന അറബൻ ഖരീബൻ വസഫറൻ ഖാസിദൻ ലത്തബഉക വലാകിൻ ബഅദത അലൈഹിം ശുഖ വസയഹ്ലിഫൂന ബില്ലാഹി ലൗ ഇസ്തതഅനാ ലഖറജ്നാ മഅകും യഹ്ലികൂന അൻഫുസഹും വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ. തബൂക്ക് യുദ്ധത്തിന് പോവാതിരുന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളുടെ കൂട്ടത്തിൽ പറഞ്ഞതാണിത്. അവര് ഒരു അടുത്തൊക്കെയാണ്, പെട്ടെന്ന് കിട്ടാവുന്ന ഒരു വനീമത്തും അധികം ദൈർഘ്യമില്ലാത്ത യാത്രയും ഒക്കെ ആണെങ്കിൽ അവര് കൂടുമായിരുന്നു, അവര് വരുമായിരുന്നു. അപ്പോ കൂടുതൽ പ്രയാസമൊന്നുമില്ലാതെ കാര്യം നേടുന്ന സ്ഥലത്ത് അവരുണ്ടാകും. അതാണ് ഇത്രയും വലിയ മഴ, ആ മഴയിൽ ആ മഴ കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹമൊന്നും അത് വലിയ അനുഗ്രഹമാണ്, അതുകൊണ്ടാണ് ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ് എന്നിട്ടും അതല്ല അവർക്ക് പ്രശ്നം, അതൊക്കെ അവർക്ക് പ്രയാസമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു താൽക്കാലിക വെളിച്ചം അത് മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഒരു താൽക്കാലിക വെളിച്ചം, ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന വെളിച്ചം, ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന വെളിച്ചമാണ് മിന്നിന്റെ വെളിച്ചം, മിന്നൽ പിണറുകൾ എന്ന് പറയുന്നത്. ആ വെളിച്ചം മാത്രം അത് ഉപയോഗപ്പെടുത്തുക. അതിനേക്കാൾ എന്തെല്ലാം ഹൈറുകൾ അവിടെ ഉണ്ട് അതൊന്നും അവർക്ക് വേണ്ട. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതുപോലെ തന്നെ ഈ ദുനിയാവ് എത്ര നീണ്ടാലും അതൊരു മിന്നൽ പിണർ പോലെ വളരെ തുച്ഛമായ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ കളികളൊക്കെ കളിക്കുന്നത്. അതിനാവശ്യമായത് അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതെല്ലാം അവർ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പും മനുഷ്യന്റെ യഥാർത്ഥമായ നിലനിൽപ്പും യഥാർത്ഥമായ വിജയവും ആത്മീയമായ പുരോഗതിയും ഒക്കെ അതിനാവശ്യമായ ഖുർആനികമായ മഴ അതിവിടെ വർഷിക്കുമ്പോൾ അതിനെ അവർ സ്വീകരിക്കുന്നില്ല, അതിനെ അതിന്റെ ഗുണത്തെ അവർ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അതിലുള്ള പ്രയാസങ്ങളെ അതിൽ അവരുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തയും അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും മാത്രമേ അവരെ എന്ത് ചെയ്യുന്നുള്ളൂ, അവരെ അലട്ടുന്നുള്ളൂ. ആ നിലക്കാണ് അവരുടെ ജീവിതം. അത് കൊണ്ട് ഈ പറഞ്ഞ ഉദാഹരണം, ഈ പറഞ്ഞ ഭൗതികമായ ഉദാഹരണം പൂർണ്ണ അർത്ഥത്തിൽ അക്ഷരം പ്രതി പിന്നെ അവരുടെ മേൽ ഓരോ വാക്കുകളും അതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും അവരുടെ മേൽ ശരിക്ക് കൃത്യമായി അവരുടെ മേൽ സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ അതൊക്കെ കൂടി കൂടി കൂടിയ അവസ്ഥ, എല്ലാം കൂടി കൂടിയിട്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥ അതും ശരിയാണ്.
ഈ മഴ, ഇങ്ങനെയുള്ള ഒരു മഴ സമയത്ത് ഒരു യാത്രാ സംഘം പുറപ്പെട്ട് വഴിയിൽ വഴിയറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത്. ആ മൊത്തത്തിലുള്ള അവസ്ഥ കൊള്ള നോക്കിയാലും അതും ശരിയാണ്. അതിലുള്ള ഓരോരോ മുഫ്രദാത്തുകൾ എടുത്തുകൊണ്ട്, ഓരോരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ചാലും അതും പൂർണ്ണമായി ഇവരുടെ മേൽ എന്താകുന്നുണ്ട്, സാധിക്കാവുന്നുണ്ട്. മനസ്സിലായോ? അതും ഇവരുടെ മേല് സാധിക്കാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആയത്തിറങ്ങുമ്പോ അത് അവരെ പറ്റിയാണോ എന്ന് എന്ന് എപ്പോഴും അവർക്ക് പേടിയാ, അവർക്കൊരു പേടിയാണ്, ഇത് ഞങ്ങളെ സംബന്ധിച്ചാണോ എന്നുള്ള ആ ഭയപ്പാട് അവർക്കുണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ, എന്നാൽ ഫെയിൻകാനലക്കും ഫത്ഹുമിനല്ലാഹി ഫാലുവാലംനക്കും മഴക്കും, അതുപോലെ യാലിത്തനിക്കുന്തുമാഹും ഫാഫൂസ ഫൗസൻ അദീമ. ദുന്യവിയായ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ അപ്പൊ അവര് പറയും, ഞങ്ങള് നിങ്ങളെ കൂടെയാണല്ലോ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടാനും നോക്കും. ഈ നിലക്കാണ് അവരുടെ അവസ്ഥ. അപ്പൊ വളരെ യോജിപ്പുണ്ടല്ലോ ഈ പറഞ്ഞ ഉദാഹരണവും, ഈ പറഞ്ഞ ഉദാഹരണവും അതോടൊപ്പം അവരുടെ അവസ്ഥയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ വളരെ യോജിപ്പ് മനസ്സിലാകുന്നില്ലേ? അല്ലേ? പിന്നെ ഇവിടെ ഒരു വിഷയം പലരും മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണങ്ങൾ പരസ്പരം ബന്ധം മനസ്സിലായില്ലേ? ഇനി അവിടെ ഉള്ള ഒരു വിഷയം, നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ സംഹിനെയും ബസറിനെയൊക്കെ അള്ളാഹു കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഓറിയന്റലിസ്റ്റുകളും മറ്റൊക്കെ ഖുർആനെ എതിരിൽ എഴുതിയ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, ഖുർആനിലെ വൈരുദ്ധ്യങ്ങളായിട്ട് അവർ എണ്ണുന്ന കാര്യത്തെപ്പെട്ടതാണത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കാഴ്ചക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ കാഴ്ച അവിടെ ഉണ്ട് എന്നാണല്ലോ. എന്നാ അതിന് തൊട്ട മുമ്പ് പറഞ്ഞു എന്തെന്ന്? അതിന് തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? സുമ്മും ബുക്കും അമ്യുൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് കണ്ണില്ല, കാതില്ല, സംസാരശേഷിയില്ല എന്ന് പറഞ്ഞു. അത് എന്താണ് എന്ന്, ഇങ്ങനെ ഒരു വൈരുദ്ധ്യമല്ലേ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനെ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് അത് ഒരു ചിന്തിക്കുന്നവർക്കൊക്കെ വേഗം മനസ്സിലാകാവുന്ന ഒരു വിഷയമാണത്. എന്നിരുന്നാലും ഞാനത് പറയാൻ കാരണം, നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളും ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആളുകള് ഇത്തരം ആയത്തുകൾക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില അവിടെ ഉദ്ദേശിക്കാത്ത ചില അർത്ഥങ്ങൾ അവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ ഏതൊരാൾക്കും വ്യക്തമാണ് എന്തെന്ന്, ഇവർ സുമ്മാണ്, ബുക്കുമാണ്, അമ്യാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാഥാർത്ഥ്യത്തെ ദർശിക്കുവാനോ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ സത്യം സംസാരിക്കുവാനോ ഉള്ള ഇതൊന്നും അവരുടെ കയ്യിലില്ല. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ മറ്റ് ആയത്തുകളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. മറ്റ് പല ആയത്തുകളിലേക്ക് അത് വിശദീകരിച്ചുമുണ്ട്. അതാണ് ഈ കണ്ണുകൾ കാണാതായി എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഹൃദയത്തിന്റെ, നെഞ്ചിന്റെ ഉള്ളിലുള്ള ഹൃദയമാണ്, ആ അതിനുള്ള കാഴ്ചയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു ഇതൊക്കെ, ഈ കാഴ്ചകളും ഈ കഴിവുകളൊക്കെ നൽകിയത് ഒരു അവർ എന്താണ്, നാം ആരാണ്, നാം എന്തിനാണ്, എവിടെന്ന് വന്നവരാണ്, എങ്ങോട്ട് പോവേണ്ടവരാണ്, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ്. ബാക്കിയൊക്കെ അതിന്റെ അനുബന്ധങ്ങളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല, ഇതുകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അപ്പൊ അത് ഇല്ലാത്തത് പോലെയാണ്.
സത്യത്തെ ഉൾക്കൊള്ളാനും കാണാനും അവർക്ക് കഴിയുന്നില്ല. ഇതാ, ഇത് ഏതൊരാൾക്കും അവിടെ മനസ്സിലാകാവുന്ന വസ്തുതയാണ് താനും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കണ്ണ് ഉണ്ടായിട്ടൊരു കാര്യവുമില്ല, അത് പിന്നെ ഇല്ലാത്തതിന് തുല്യമാണ്. അതുകൊണ്ട് അവർക്ക് സത്യത്തെ ദർശിക്കാൻ കഴിയുന്നില്ല, അവർക്ക് സത്യത്തെ കേൾക്കാനും കഴിയുന്നില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം തീരെ കണ്ണില്ലാത്ത ആള് പിന്നെ അവിടെ പ്രകാശം കത്തിച്ചിട്ടും കാര്യമില്ലല്ലോ, അവനും കണ്ണ് കാണില്ലല്ലോ. തീ കത്തിക്കാൻ ശ്രമിച്ചോടത്തല്ലേ കണ്ണില്ല എന്ന് പറഞ്ഞത്, സുമ്മാണെന്ന് പറഞ്ഞത്, സുമ്മും ബുക്കും മമ്മിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് പിന്നെ സത്യത്തെ കാണാനുള്ള കാഴ്ച അവർക്കില്ല. അവര് അവരുടേതായ ഒരു ശൈലിയിൽ പോകുന്നു, അതിന്റെ അപ്പുറം ഒന്നും അവർക്ക് കാണാനോ കേൾക്കാനോ കഴിയുകയില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണത്. സന്ദർഭത്തിൽ നിന്നും അതിന്റെ മുന്നേ പിന്നെയുള്ള വിഷയങ്ങളൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആയത്തുകൾ തന്നെ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടും ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്നതോ, വേണമെങ്കിൽ അവരിപ്പോ അവർക്ക് കൊടുത്തിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ഇത്തരം കഴിവുകളെ കൊണ്ട്, ഗുണങ്ങളെ കൊണ്ട് ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി അവർ വളരെ ആകാംക്ഷയോടുകൂടെയും വളരെ തന്ത്രപ്പാടോടുകൂടെയും എന്ത് ചെയ്യുന്നു, പിന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നു. അതാണല്ലോ, ഒരു മിന്നൽ പിണറ് കണ്ടാൽ ആ വെളിച്ചത്തിൽ പോലും അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഭൗതികതയ്ക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നു. അതവിടെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഈ കണ്ണും കാതും ഇവിടെ ശേഷിക്കുന്നത് കൊണ്ടാണ്. അതിന് ഭൗതികമായ കാര്യങ്ങൾക്ക് അവർക്ക് നടക്കുന്നുണ്ട്. യഥാർത്ഥമായ വിഷയം അതുകൊണ്ട് നടക്കുന്നില്ല എങ്കിൽ തന്നെ ആ ഉള്ള ഗുണങ്ങൾ മുഴുവനും, അള്ളാഹു കൊടുത്ത കഴിവുകൾ മുഴുവനും ഈ ഭൗതികതയ്ക്ക് വേണ്ടി അവർ ചിലവഴിക്കുന്നു. എന്നാൽ അവർക്ക് താക്കീതാണ് പറഞ്ഞത്, വേണമെങ്കിൽ അതിനും കഴിയാത്ത വിധത്തിൽ, പൂർണ്ണ അർത്ഥത്തിൽ, ലാഹിറങ്ങോ ബാത്തിലിനെ, ഹക്കിനെയും ബാത്തിലിനെയും ഒന്നും മനസ്സിലാകാ കാണാത്ത വിധത്തിൽ, ആ ദുന്യാവും ആഹിറും ഒന്നും കാണാത്ത വിധത്തിൽ അവരുടെ ആ കണ്ണും കാതും തീരെ ലാഹിറനോ ബാത്തിനും ഇല്ലാതെ ആവുന്ന അവസ്ഥ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. ഇപ്പൊ അത് കൊണ്ടുവന്നിട്ടില്ല. ആ അവസ്ഥയിലല്ല അള്ളാഹ് ഇപ്പൊ അവരുള്ളത്. കണ്ണവർക്കുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ സത്യത്തെ കാണുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ കാഫിരീങ്ങളെ സംബന്ധിച്ചും മുനാഫിത്തുകളെ സംബന്ധിച്ചും എവിടെയൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ഉദ്ദേശം. കണ്ണില്ലാത്തവർ എന്നും കാതില്ലാത്തവർ എന്നും ജീവനില്ലാത്തവർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഈ യഥാർത്ഥമായ ഹക്കിനെ ഉൾക്കൊള്ളാനും ഹക്കിനെ സ്വീകരിക്കാനും ഒരു റൂഹുണ്ട്, ഹക്കിനെ സ്വീകരിക്കാവുന്ന ഒരു ആത്മാവുണ്ട്, ഹക്കിനെ കാണാൻ കഴിയുന്ന ഒരു കണ്ണുണ്ട്, ഹക്കിനെ കേൾക്കാൻ കഴിയുന്ന ഒരു കാതുണ്ട്. അത് അവർക്കില്ലാതെ പോയി, അതെല്ലാം നഷ്ടപ്പെട്ടു, അവിടെയെല്ലാം മറവന്നു പോയി. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കാഫിരീങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ അവർക്ക് കാതില്ല, അവർ കേൾക്കുകയില്ല, അവർ മയ്യത്തുകളാണ് എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞത്. അല്ലാതെ മരിച്ചവർ കേൾക്കില്ല എന്നല്ല. ഈ യഥാർത്ഥത്തെ കേൾക്കാൻ കഴിയുന്ന അവസ്ഥ ഈ കാഫിരീങ്ങൾക്ക് ഇല്ല എന്നാണ് അവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പല ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശം. അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ ഇന്നഹാല ഇന്നക്കലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിടത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉദ്ദേശിച്ചത് ഈ മൗത്താണ്. ഏ മൗത്ത്? അവർക്കൊരു ജീവനുണ്ട്, ആ ജീവൻ കൊണ്ട് എന്ത് മാത്രമേ സാധിക്കുകയുള്ളൂ? ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. ആത്മീയതയെ ഉൾക്കൊള്ളാനുള്ള ഒരു ആത്മാവ്, എന്ന് പറഞ്ഞ ആ റൂഹിനെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അതിന് പറ്റുന്ന ഒരു ഹയാത്ത് അവരുടെ ശരീരത്തിനില്ല, അവരുടെ ഹൃദയത്തിനില്ല. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് എല്ലാ ആയത്തുകളെയും അതിന്റെ മുൻ സിയാക്കും സിബാക്കും അതിന്റെ മുമ്പും പിമ്പും ഒക്കെ നോക്കി മനസ്സിലാക്കിയാൽ, നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാഅള്ളാ കുറച്ച് വിശദീകരണം നമുക്ക് നാളെ നൽകാം. നമുക്ക് കൂടുതൽ അള്ളാഹിന്റെ വേണ്ടി ചില ദിവസം ഒന്ന് കുറയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരണം നാളെ നൽകാം. ഇന്ന് കൂടുതൽ സംസാരിക്കാൻ വയ്യ. ആ
അപ്പോ അതാണ് അത് മൊത്തത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മറ്റുള്ള ആയത്തുകളൊക്കെ അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ശരിക്കും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ വിഷയം ഇൻഷാല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കൂടുതൽ നാളെ വിശദീകരിക്കാം. പിന്നെ അതിലിടക്ക് ഒന്ന് പറഞ്ഞത് അല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, കാഫിരീങ്ങളെ അല്ലാഹു വലയം ചെയ്ത് നിൽക്കുകയാണ്. കാഫിരീങ്ങളെ വലയം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരിങ്ങനെ ഭയപ്പെട്ടത് കൊണ്ടോ അവരിങ്ങനെ ചെവിയിൽ കൈയും കാലൊക്കെ വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അള്ളാഹു അവരെ വലയം ചെയ്ത് നിൽക്കുകയാണ്, പൂർണമായിട്ട് വലയം ചെയ്ത് ഒരു രക്ഷ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വലയത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കബളത്തിൽ നിന്ന് ഒരു നിലക്കും രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാകുന്നു എന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് നടത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിഫയാക്കി തരുമാറാവട്ടെ. ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ചോദിക്കാം. ബാക്കി അല്ലാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നാളേക്ക് വെക്കണം എന്ന് അപേക്ഷയുണ്ട്. അപ്പൊ അതിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം. പറഞ്ഞ ക്ലാസ്സിൽ വല്ല അവ്യക്തത ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് റേസ് ഹാൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആരും റേസ് ഹാൻഡ് ചെയ്യുന്നത് കാണുന്നില്ല, അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അടുത്തറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഈമാനികമായ ചൈതന്യം അള്ളാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. റഹ്മുർ റഹീമായ രാജസീയതായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ അകറ്റിത്തരണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റിത്തരണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണ റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും, ഞങ്ങളെ സഹായിച്ചവരുടെയും സ്നേഹിച്ചവരുടെയും എല്ലാവിധ രോഗങ്ങളും എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കണ റഹ്മാനെ. സിഹത്തും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. നിന്റെ ത്വാഅത്തിലും മർവാത്തിലും ദീനി സേവനത്തിലുമായി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണം ഖൈറാവുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله.